ഒരു കാറിന്റെ റീപെയിന്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പുട്ടിയുടെ ക്യാപ്പ് തുറന്ന് പുട്ടി മിക്സാക്കുകയാണ്. അതായത് ഒരു പുതിയ പുട്ടിയാണ്. പുട്ടി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു കാറിൻ്റെ മുകളിൽ സംഭവിച്ചിരിക്കുന്ന ഡാമേജ്, എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ട് കാറിൻ്റെ മുകളിൽ സംഭവിച്ചിരിക്കുന്ന ഡാമേജ്, ആ ഡാമേജ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ ഡാമേജിൻ്റെ ഡെൻ്റൊക്കെ നിവർത്തി, ആ ചളുക്ക് പുളുക്കൊക്കെ നിവർത്തിയതിന് ശേഷം അത് പെയിൻറ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന കുഴി പ്രശ്നങ്ങൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുട്ടി യൂസ് ചെയ്യുന്നത്. പുട്ടി ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതിനെ നമ്മൾ മിക്സ് ചെയ്ത് അതിനെ ഹാർഡ്നറും കൂട്ടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അക്കയുടെ പുട്ടിയാണ് കോമൺലി എല്ലാ ലോക്കൽ വർക്ക്ഷോപ്പിലും യൂസ് ചെയ്യുക. ഇതിപ്പോൾ അതിൻ്റെ രണ്ട് പുതിയ ബോക്സുകളാണ്. ഇതും പുതിയതാണ്. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് അക്കൈൻ്റെ പുട്ടി എന്നുള്ളത്. ബോഡി ഫില്ലർ, ബോഡി ഫില്ലർ എന്ന് പറഞ്ഞ പേരിലാണ് നമ്മൾ സാധാരണ പുട്ടികൾ അറിയപ്പെടുന്നത്. അക്കൈൻ്റെ പുട്ടിനാണ് ഇത്. 1 kg പുട്ടിയാണ്. ഇതിൻ്റെ ഏകദേശം വില വരുന്നത് 260 rupees അടുത്താണ്. അതായത് 1 kg പുട്ടിക്ക് 260 rupees വരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഹാർഡ്നറാണ്, അക്കൈൻ്റെ തന്നെ ഹാർഡ്നറാണ്. ഈ ഹാർഡ്നർ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുട്ടി എത്രയും പെട്ടെന്ന് ഉണങ്ങി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളിതാ പുട്ടി അപ്ലൈ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഈ കാറിൻ്റെ, ഈ ഡോറിൻ്റെ, അതായത് ഈ രണ്ട് ഡോറിൻ്റെ ഇടയിലായിട്ട് ഈ നിങ്ങൾ ഈ കാണുന്ന ഭാഗം, ഈ കാണുന്ന ഭാഗത്താണ് ഡാമേജ് പറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഡാമേജ് ഡെൻഡർ വന്ന് നിവർത്തിയെടുത്തതിന് ശേഷം നമ്മൾ അത് പുട്ടിയിട്ട് ക്ലിയർ ചെയ്യണം. അതായത് ആദ്യം നമ്മൾ കംപ്ലീറ്റ്ലി ഉരച്ച് ക്ലീൻ ചെയ്തു. അതെ, സെയിം പുട്ടി തന്നെ. അതെ, റിയോൺ എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ മുകളിൽ തന്നെ പേര് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പോളിസ്റ്റർ പുട്ടി എന്നാണ് പൊതുവെ അറിയപ്പെടുക. അക്കായിൻ്റെ പുട്ടി തന്നെയാണിത്. മുകളിൽ കണ്ടില്ലേ, അക്കായി എന്ന് പറഞ്ഞു എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ വില ഏകദേശം കിലോയ്ക്ക് വരുന്നത് 294 rupees. കറക്റ്റ്. അപ്പോൾ നമ്മളിങ്ങനെ പുട്ടി അപ്ലൈ ചെയ്ത് തുടങ്ങി. ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ പുട്ടി അപ്ലൈ ചെയ്യണം. കാരണം ഇവിടെ ഒരു മതിലുമായിട്ട് ചേർന്ന് ഒരഞ്ഞു പോയതാണ് ഒരു ഏരിയ. ഈ രണ്ട് ഡോറിൻ്റെ മുകളിലായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഡാമേജാണ്. ഇതാണ് ഹാർഡ്നർ. ഈ ഹാർഡ്നറും കൂട്ടിയിട്ടാണ് നമ്മളെപ്പോഴും പൊട്ടി മിക്സ് ചെയ്യുക. ഹാർഡ്നറിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞു. ഹാർഡ്നർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേര് പോലെ തന്നെ ഹാർഡ്നർ. ഇപ്പം എത്രയും പെട്ടെന്ന് ഈ പൊട്ടി ഉണങ്ങിയെടുക്കുക എന്നുള്ള. ഹാർഡ്നർ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കാരണം ഒരു നിശ്ചിത ഫോമിലാണത് അപ്ലൈ ചെയ്യണേ. അപ്പോൾ ഈ നമ്മൾ ആദ്യം തന്നെ ഉരച്ച് ക്ലീൻ ചെയ്ത് ഈ സ്ഥലത്ത് നമ്മൾ പൊട്ടി അപ്ലൈ ചെയ്യണം. അതായത് ആ ചെറിയ കുണ്ടും കുഴിയൊക്കെ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ പുട്ടി അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മളതിനെ സാൻഡ് ചെയ്തെടുക്കുകയാണ്. പുട്ടി നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്തു. ഇനി അതിനെ നമ്മൾ പേപ്പർ ഇട്ടിട്ട് ഉരച്ച് ലെവൽ ചെയ്യും. അതിന് ലെവൽ ചെയ്ത് സ്മൂത്ത് ചെയ്യണം. പുട്ടിയുടെ ഫസ്റ്റ് കോട്ടിങ്ങാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ആദ്യം പുട്ടിയിട്ട് അതിനെ പേപ്പറിട്ട് ലെവൽ ചെയ്യാന്നാണ് സാധാരണ ഇതിനെ പറയുക. നമ്മളിപ്പോൾ ഇങ്ങനെ ഉരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ പേപ്പർ എന്ന് പറയുന്നത് 80 mm പേപ്പറാണ്. 80 പേപ്പർ എന്ന് പറയും. അതായത് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള പേപ്പറാണ്. അപ്പം അതിട്ടിട്ട് വേണം നമ്മളിത് ഉരയ്ക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, P80 എന്ന് പറയും. പല ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് ഉണ്ട് നമ്മൾക്ക്. മറ്റേ ഈ പെയിൻ്റ് ഉരയ്ക്കാൻ, ക്ലിയർ കോട്ട് ഉരയ്ക്കാൻ, സാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഉരച്ച് ക്ലിയർ ചെയ്തു. ഇനിയിപ്പോൾ നമ്മളതിനെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം. ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, ഫസ്റ്റ് കോട്ടിങ് നമ്മൾ കഴിഞ്ഞു. ഫസ്റ്റ് കോട്ടിങ് പുട്ടി നമ്മൾ ഇട്ട് കഴിഞ്ഞു. അത് കംപ്ലീറ്റ്ലി നമ്മൾ സാൻഡ് ചെയ്ത് ക്ലിയർ ചെയ്തു. എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ കോട്ട് അടിക്കേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മൾ സാൻഡ് ചെയ്യുന്നത്. സാൻഡ് ചെയ്യാൻ ഉപയോഗിച്ച പേപ്പറാണ്. അറൗണ്ട് 3 പേപ്പർ നമ്മൾ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മളതിൻ്റെ സെക്കൻഡ് കോട്ട് അടിക്കാൻ പോവാം. ഹാർഡ്നർ ഇട്ടു, കണ്ടില്ലേ. ഇനി അത് മിക്സ് ചെയ്തു. കറക്റ്റായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യും, രണ്ടാമതും ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ ചെറിയ ചെറിയ കുഴിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നമ്മൾ ആ ഭാഗത്ത് എഗെയിൻ അപ്ലൈ ചെയ്യും. ഇപ്പം നമ്മളിവിടെ കംപ്ലീറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അതായത് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള ഭാഗങ്ങൾക്ക് നമുക്ക് ലെവൽ ചെയ്യുന്ന ടൈമിൽ തോന്നും, നമ്മൾ എവിടെയൊക്കെ എവിടെയെങ്കിലും കുറച്ച് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ ഭാഗത്തൊക്കെ തൊട്ട് തടവി മനസ്സിലാക്കി നമ്മളവിടെ ചെയ്തു. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ എഗെയിൻ ചെയ്തു. സെക്കൻഡ് കോട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഇപ്പോൾ അടിച്ചു കഴിഞ്ഞു. കണ്ടില്ലേ,
അത് ചെയ്ത പുട്ടീൻ്റെ മുകളിൽ നമ്മൾ സാൻഡ് ചെയ്തു എഗെയിൻ അത് ഒന്നും കൂടെ അതിൻ്റെ ഒന്നും കൂടെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനിഷിങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എഗെയിൻ അത് അപ്ലൈ ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെള്ളം ഉപയോഗിച്ചിട്ട് സാൻഡ് ചെയ്യണം. നമ്മൾ മുമ്പ് ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ, പക്ഷെ ഇത്തവണ നമ്മൾ എന്ത് ചെയ്യും, വെള്ളം ഉപയോഗിച്ചിട്ട് വരയ്ക്കും. അതിനെ ഒന്നും കൂടെ സ്മൂത്ത് ചെയ്യുക, അതായത് നമ്മൾ പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ ആ പ്രതലം സ്മൂത്ത് ചെയ്യുക. സ്മൂത്ത് ചെയ്ത് നമ്മൾ വാഷ് ചെയ്തു, വെള്ളം ഉപയോഗിച്ച് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഒരു നല്ലൊരു ക്ലോത്ത് കൊണ്ട് കംപ്ലീറ്റ്ലി തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈമർ അടിക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ്. നമ്മൾ ഈ പ്രൈമർ അടിക്കുക എന്നുള്ള പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഇത് പ്രൈമർ അടിക്കാതെ നമ്മൾ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ ഈ പുട്ടി നല്ല രീതിയിൽ പെയിൻ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ പെയിൻ്റ് അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പ്രൈമർ അടിക്കുന്നത്. പ്രൈമറിൻ്റെ മുകളിലാണ് നമ്മൾ ശരിക്കും പെയിൻ്റ് അടിക്കുക. പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസ് കോട്ട് അടിക്കുക, അതിൻ്റെ മുകളിലാണ് നമ്മളിത് അടിക്കുന്നത്. അപ്പോൾ ഈ പ്രൈമറിനെ ആദ്യം ഈ പുട്ടി നല്ല രീതിയിൽ വലിച്ചെടുക്കും. അതിൽ അത് ശരിക്കും ഉണങ്ങാതെ നമ്മൾ ബേസ് കോട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പെയിൻ്റ് അങ്ങോട്ട് വലിഞ്ഞു പോകും. അതുകൊണ്ടാണ് പിന്നീട് ചില വണ്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ പെയിൻ്റ് അടിച്ച സ്ഥലത്ത് പിന്നീട് കളർ മാറുന്നത്, കളർ മങ്ങുന്നത്. കാരണം വെച്ചാൽ ആ പുട്ടി ആ പെയിൻറ്റിനെ വലിച്ചെടുക്കുന്നതിനെ കൊണ്ടാണ്. അപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ്ലി നമ്മൾ, ഈ പുട്ടിയിട്ട ഏരിയ കംപ്ലീറ്റ്ലി നമ്മൾ, പെയിൻ്റ് അടിക്കാനുള്ള പ്രധാനപ്പെട്ട ഏരിയ കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഇതടിക്കും, അതായത് പ്രൈമർ അടിക്കും. പ്രൈമർ ഒരു പ്രധാനപ്പെട്ട സംഗതിയെ കൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മാസ്ക് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൈമറും പെയിൻറ്റും ഒന്നും വേറെ സ്ഥലം ആ റബ്ബർ ബീഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കയറി പോകാൻ പാടില്ല, ഗ്ലാസിൻ്റെ മുകളിൽ നിന്ന് ആവാൻ പാടില്ല. ഇതാണ് നമ്മളെ പ്രൈമർ എന്ന് പറയുന്ന സാധനം. ഇതാണ് പ്രൈമർ, എസ് ഡി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രൈമറാണ്. ഈ പ്രൈമറാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. നമ്മൾ ആ പ്രൈമർ നേരെ മിക്സ് ചെയ്ത് നേരെ പെയിൻറ്റിൻ്റെ ഗണ്ണിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യണം. പ്രധാനമായി ഈ പുട്ടി അടിച്ച സ്ഥലത്താണ് നമ്മൾ ആദ്യം പ്രൈമർ അടിക്കുക. കാരണം ആ പ്രൈമർ ആദ്യം ഈ പുട്ടി നല്ല രീതിയിൽ അങ്ങോട്ട് അബ്സോർബ് ചെയ്യും. അതിനുശേഷം നമുക്ക് എഗെയിൻ ഒന്ന് രണ്ട് പ്രോസസ്സും കൂടെ ഉണ്ട്. കാരണം ഇതിൻ്റെ മുകളിൽ, ഈ പ്രൈമറിൻ്റെ മുകളിൽ നമ്മൾ എഗെയിൻ പുട്ടിയിടും. പുട്ടി എന്ന് പറഞ്ഞാൽ ഗ്രേ പുട്ടിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രൈമർ അടിച്ച് കഴിയട്ടെ. ഇപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ പ്രൈമർ അടിച്ച് കഴിഞ്ഞു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പ്രധാനമായും പുട്ടിയിട്ട ഏരിയകളിലൊക്കെ നമ്മൾ പ്രൈമർ അടിച്ചു. ഇനി നമ്മൾ ഈ ചെയ്യുന്നത് പുട്ടിയിടുകയാണ്, നേരത്തെ പറഞ്ഞ. പക്ഷേ ഈ പുട്ടിക്കൊരു പ്രത്യേകത എന്ത്, ഇത് ഗ്രേ പുട്ടിയാണ്. ഗ്രേ പുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സി പുട്ടി എന്ന് പറയും. ആക്ച്വലി നമ്മൾ ഈ പ്രൈമർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലേക്കും നമ്മൾ ഒന്നും കൂടെ പുട്ടിയിടും. ഇതാണ് എസ് ടി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പുട്ടി, എൻ സി പുട്ടി എന്നാണ് നമ്മൾ ഇതിൻ്റെ പറയുന്നത്. ഇതാണ് സാധനം. നമ്മൾ എഗെയിൻ ഈ പൊട്ടിയിട്ടതിന് ശേഷം, ഈ കംപ്ലീറ്റ്ലി നമ്മൾ എഗെയിൻ പൊട്ടിയിട്ടതിന് ശേഷം, അതായത് പ്രധാനപ്പെട്ട ലെവൽ ചെയ്യേണ്ട ഭാഗങ്ങളിലൊക്കെ പൊട്ടിയിട്ടതിന് ശേഷം നമ്മൾ എഗെയിൻ ഇതിനെ സാൻഡ് ചെയ്യും. വീട്ടിൽ നമ്മൾ സെക്കൻഡ് റൗണ്ട്, അതായത് ഗ്രേ പൊട്ടി ഇട്ട് കഴിഞ്ഞു, ഓരോരോ ഏരിയയിലും നമ്മൾ ഇട്ടു. നിങ്ങൾ നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഈ പൊട്ടിയിട്ട സ്ഥലത്തൊക്കെ എഗെയിൻ എൻ സി പൊട്ടിയിട്ടു, അതായത് ഗ്രേ കളർ പൊട്ടിയിട്ടു. നിങ്ങളിതിൻ്റെ എഡ്ജസ് കണ്ടോ, ഈ എഡ്ജസ് അത്ര പെർഫെക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എഗെയിൻ ഇത് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ സ്മൂത്ത് ചെയ്തെടുക്കണം. കംപ്ലീറ്റ്ലി നമ്മൾ സാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മൾ ജസ്റ്റ് വെള്ളം ഉപയോഗിച്ചിട്ട്, വെള്ളവും പേപ്പറും ഉപയോഗിച്ചിട്ട് ഈ ഏരിയ കംപ്ലീറ്റ്ലി നമ്മൾ സാൻഡ് ചെയ്തു, പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒന്നും കൂടെ പ്രൈമർ അടിക്കും. പ്രൈമർ അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ബേസ് കോട്ട് അടിക്കും. നമ്മൾ അതിന് മുന്നേ ഈ സാൻഡ് ചെയ്ത ഏരിയ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യണം. കംപ്ലീറ്റ്ലി നമ്മൾ ക്ലീൻ ചെയ്യണം. ഇനി ഒരു വേണ്ടത് ഒരു പെർഫെക്റ്റ് മാസ്കിങ് ആണ്. മാസ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിന് ഇതിൻ്റെ മുകളിൽ
നമ്മൾ ആ ഫസ്റ്റ് പ്രൈമർ ഇട്ടു, ആ പ്രൈമർ ഇട്ടു, നമ്മൾ അതിൻ്റെ മുകളിൽ എൻ സി പുട്ടിയിട്ട് നമ്മൾ സാൻഡ് ചെയ്തു, വെള്ളം ഉപയോഗിച്ച് സാൻഡ് ചെയ്തു. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഫൈനൽ പ്രൈമർ അടിക്കും. ഫൈനൽ പ്രൈമറാണ് ഇനി മുകളിൽ അടിക്കാനുള്ളത്. അതിനുശേഷമാണ് നമ്മൾ ബേസ് കോട്ട് അടിക്കുക. ബേസ് കോട്ട് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ യഥാർത്ഥ കളർ, ഇത് ഗോൾഡൻ കളറാണ്. അതിനുശേഷമാണ് നമ്മൾ പെയിൻറ്റിങ് വരുന്നത്. ഗിയർ കംപ്ലീറ്റ്ലി നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി, കണ്ടില്ലേ, ഒന്നുകൂടെ കംപ്ലീറ്റ്ലി വൃത്തിയാക്കി. അതിൻ്റെ മുകളിലെ ചളി നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പേപ്പറിൽ. അതൊരു പ്രത്യേകതരം ക്ലോത്താണ്. കംപ്ലീറ്റ്ലി നമ്മൾ ക്ലീൻ ചെയ്തു. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ലാസ്റ്റ് ഫൈനൽ റൗണ്ടിലുള്ള പ്രൈമർ അടിക്കാൻ പോവാം. ഫൈനൽ റൗണ്ട് പ്രൈമറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് പ്രൈമറിൻ്റെ സെക്കൻഡ് കോട്ട്. കംപ്ലീറ്റ്ലി പ്രൈമർ അടിച്ച് കഴിഞ്ഞു. നമുക്കിനി പ്രധാനമായിട്ടും പെയിൻ്റ് അടിക്കേണ്ട ഏരിയകളിൽ നമ്മൾ പ്രൈമർ അടിച്ചു. പുട്ടീൻ്റെ മുകളിൽ നമ്മൾ പ്രൈമർ അടിച്ചു. ഇനി ഇതിൻ്റെ മുകളിലാണ് നമുക്ക് ബേസ് കോട്ടും കാര്യങ്ങളും വരുന്നത്. അതിന് മുന്നേ നമ്മൾ ഒന്നും കൂടെ പേപ്പർ ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും. സോ ജസ്റ്റ് ഇപ്പോൾ നമ്മളൊന്ന് ക്ലീൻ ചെയ്തു. ഈ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ബേസ് കോട്ട് അടിക്കുക. ഇതാണ് നമ്മളെ ബേസ് കോട്ട്. ജസ്റ്റ് ഇത് നമ്മൾ ലോക്കൽ ഓട്ടോമൊബൈൽ പെയിൻറ് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ്. വണ്ടിയുടെ കളർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കളർ കോഡ് വെച്ചിട്ട് അവർ കളർ മിക്സ് ചെയ്ത് തരും. പിന്നെ ഈ ബേസ് കോട്ടിലേക്ക് നമ്മൾ കുറച്ച് ടിന്നർ മിക്സ് ചെയ്യും. ടിന്നർ ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ പെയിൻറ്റ് കൊണ്ടുവന്ന ബോക്സ്. വണ്ടിയുടെ കളറ് ഗോൾഡൻ കളറാണ്. ഇത് ഹുണ്ടായിയുടെ ഗോൾഡൻ കളറുള്ള പെയിൻറ്റാണ്. ആ പെയിൻറ്റ് കൊണ്ടുവന്നിരിക്കുന്ന ചെറിയ ഡബ്ബിയാണത്. ഈ ഇങ്ങനത്തെ ചെറിയ ഡബ്ബികളിലാണ് നമുക്ക് സാധാരണ ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ ഓട്ടോമൊബൈൽ ഷോപ്പിൽ നിന്ന് നമ്മൾ പെയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിക്സ് ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ ഇതിലാണ് തരിക. പിന്നെ നമുക്കിതിൽ ഒന്ന് രണ്ട് സംഗതികൾ കൂടെ നോക്കാണ്ട്, കാരണം ബേസ് കോട്ടിന് ശേഷം നമ്മൾ അടിക്കുന്ന ക്ലിയർ കോട്ട്, ഇതാണ് ക്ലിയർ കോട്ട് വരുന്നത്. ബ്ലേസർ എന്ന് പറയുന്ന കമ്പനിയുടെ 2K ക്ലിയർ കോട്ടാണ്. ഇതിന് എറൗണ്ട് വില വരുന്നത് ഒരു ലിറ്ററിന് ഓൾമോസ്റ്റ് 923 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ഒരു ലിറ്ററിന്. ക്ലിയർ കോട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്യേണ്ട വേറൊരു സാധനമാണ് ഹാർഡ്നർ എന്ന് പറയുന്നത്. ക്ലിയർ കോട്ട് ഫൈനൽ അടിക്കുന്നതാണ്. ഇതാണ് ഹാർഡ്നർ. ഇതും സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഹാർഡ്നറാണ്. ഇതിന് എറൗണ്ട് 495 രൂപയാണ് ഒരു ലിറ്ററിന്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പിന്നെ ടിന്നറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അടിക്കുക. നമ്മളിത് അപ്പം ബേസ് കോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഗോൾഡൻ കളർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞു. ഗോൾഡൻ കളർ പെയിൻറ്റാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മളൊന്ന് പേപ്പർ എടുത്ത് തുടയ്ക്കുകയാണ്. അതായത് ക്ലിയർ കോട്ട് അടിക്കുന്നതിന് മുമ്പേ നമ്മൾ അടിച്ചിരിക്കുന്ന ബേസ് കോട്ട് ഉണങ്ങിയതിന് ശേഷം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ക്ലിയർ കോട്ട് അടിക്കാനുള്ളത്.
ഇനി ഈ ഒഴിക്കുന്നതാണ് നമ്മുടെ ക്ലിയർ കോട്ട്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. ഇനി ഈ ക്ലിയർ കോട്ടിൽ നമ്മളൊരു നിശ്ചിത അളവിൽ ഹാർഡ്നർ മിക്സ് ചെയ്യും. ക്ലിയർ കോട്ടിൽ നമ്മൾ ഹാർഡ്നർ മിക്സ് ചെയ്യും. അതിനുശേഷം ഒരു നിശ്ചിത അളവിൽ നമ്മൾ ടിന്നറും മിക്സ് ചെയ്യും. ആ മിശ്രിതമാണ് നമ്മൾ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളൊന്നും കൂടെ ക്ലീൻ ചെയ്യാണ്, കാരണം ഓപ്പൺ എയറിലാണ് നമ്മൾ ഇതിപ്പം ചെയ്യുന്നത്, പെയിൻറ് വർക്ക് ചെയ്യുന്നത്. അപ്പം ക്ലിയർ കോട്ട് അടിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ നമ്മൾ ക്ലീൻ ചെയ്യും. നമ്മൾ ക്ലിയർ കോട്ട് അടിച്ചു തുടങ്ങി സ്ലോലി നമ്മൾ ഈ ഒരു റീപെയിൻറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ഫൈനൽ സ്റ്റേജായ ക്ലിയർ കോട്ടിങ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയ കംപ്ലീറ്റ്ലി നമ്മൾ കവർ ചെയ്യും. അതായത് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ഏരിയ അതിലേക്ക് കുറച്ചുകൂടെ കയറ്റി അടിക്കുന്നു നമ്മൾ. അപ്പോൾ ഫുള്ള് വർക്ക് കഴിഞ്ഞു, ക്ലിയർ കോട്ട് അടിച്ചു കഴിഞ്ഞു, ഇപ്പോൾ വണ്ടിയുടെ കാഴ്ചയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മുമ്പ് ഒരു അപകടം പറ്റിയ സംഗതിയൊന്നും നമുക്ക് കാഴ്ചയിൽ അവിടെ മനസ്സിലാവുന്നേ ഇല്ല. പിന്നെ ജസ്റ്റ് ഡോർ ഹാൻഡിൽസ് ഫിക്സ് ചെയ്യുക, സൈഡ് വീഡിങ് ഫിക്സ് ചെയ്യുക, വണ്ടി കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. പരിപാടി ക്ലോസ്.